ഏകദേശം 4000-4000-ത്തോളം എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇന്ത്യയിലുണ്ട്. കേരളത്തിൽ തന്നെ 160-ൽ പരം എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് 2015-ൽ പ്രൊവിഡൻസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂരിൽ ആരംഭിക്കുന്നത്. 2015-ൽ ഞാനിവിടെ പ്രിൻസിപ്പലായിട്ട് ചുമതലയേൽക്കുകയും ചെയ്തു. ഇത്രയധികം കോളേജുകൾ കേരളത്തിലുള്ളപ്പോൾ ഇന്ത്യയിൽ നിന്ന് 1600,000-ൽ പരം വിദ്യാർത്ഥികൾ ഓരോ വർഷവും പുറത്തു വരുമ്പോൾ ഒരു പുതിയ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രസക്തി എന്താണ് എന്നുള്ളത് ഒരു ന്യായമായ ചോദ്യമാണ്. ഇന്ന് 1600,000-ൽ പരം വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്ന് പുറത്തു വരുമ്പോൾ കമ്പനികൾ പറയുന്നത് അവരിൽ വളരെ തുച്ഛമായ ഒരു ശതമാനം കുട്ടികൾ മാത്രമേ എംപ്ലോയബിളായിട്ടുള്ള കുട്ടികളായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ യഥാർത്ഥത്തിലുള്ള എഞ്ചിനീയർമാരായിട്ട് പുറത്തു വരണം എന്നതാണ് പ്രൊവിഡൻസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ താല്പര്യം. ഈ കോളേജിൻ്റെ ഉദ്ദേശം വേറൊരു വിധത്തിലാണ്. ഒരു ഇൻഡസ്ട്രിയാണ് ഈ കോളേജിൻ്റെ ബ്രെയിൻ, അതിൻ്റെ സെൻട്രൽ പാർട്ട്. കോളേജ് ഇൻഡസ്ട്രിയെ ചുറ്റിയുള്ള ഒരു സംവിധാനമാണ്. പ്രൊഡക്ഷൻ കൊണ്ടുവരിക, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. പ്രൊഡക്ഷൻ്റെ ആൾക്കാർ കോളേജിലെ അധ്യാപകരും ടെക്നീഷ്യൻസും വിദ്യാർത്ഥികളും കൂടി ചേർന്നാണ് ഈ പ്രൊഡക്ഷൻ കൊണ്ടുവരുന്നത്. ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ വെളിയിൽ വിൽക്കും എന്നുള്ള ആണ് പ്രധാനമായ കൺസെപ്റ്റ്. പക്ഷേ ഈ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുകയും അതിനെ ഒരു മാർക്കറ്റ് പ്രൊഡക്റ്റായിട്ട് മാറ്റുന്ന കാര്യം വിദ്യാർത്ഥികളും അധ്യാപകരും കൂടെ ചെയ്യുമ്പോൾ വിദ്യാർത്ഥിക്ക് ഒരു ഫാക്ടറിയായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു വ്യവസായ സ്ഥാപനമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ തന്നെ ഉണ്ടാവും. അതിൻ്റെ ഒരു ട്രെയിനിങ് ഉണ്ടാവും. ആ ട്രെയിനിങ്ങോടുകൂടി അവർക്ക് വെളിയിൽ പോയാൽ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനികളിലോ പ്രവർത്തിക്കാനായിട്ട് പരിചയസമ്പന്നരാകും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഇതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് വ്യാവസായിക സംരംഭവുമായിട്ടുള്ള അടുത്ത ബന്ധം, ഒരു സ്നേഹബന്ധം, അച്ഛനും അമ്മയുമായിട്ട് കുട്ടികൾക്കുള്ള ബന്ധം പോലെ തന്നെ ഉള്ള ഒരു ബന്ധം വ്യവസായവുമായിട്ടുണ്ടാകണം. ആ ബന്ധമാണ് ഇതിൽ പ്രധാന ആയിട്ട് ഉദ്ദേശിക്കുന്ന സംഗതി. അത് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ജീവിതം സുന്ദരത്തിലേക്ക് മാന്യപ്രവേശകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അതിമനോഹരമായ ഒരു എപ്പിസോഡ് തുറക്കുകയാണ്. ചെങ്ങന്നൂരിലുള്ള പ്രൊവിഡൻസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ ക്യാമ്പസിലെ സുന്ദരന്മാരും സുന്ദരികളും നമ്മളോട് മൂല്യത്തെപ്പറ്റി ഇന്ന് അവരുടെ ആശയങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. നമുക്ക് അവർക്കായി കാതുകൊടുക്കാം. എന്താണ് മൂല്യം? എല്ലാവരും ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാരണം മൂല്യം ഉയർത്തിപ്പിടിക്കണം, മൂല്യമുള്ളൊരു ജീവിതമായിരിക്കണം. നിങ്ങളുടെ ഏത് മേഖലകളിലും മൂല്യത്തെപ്പറ്റി എല്ലാവരും വാചാലം ആകാറുണ്ട്. എന്താണ് മൂല്യം? നമ്മൾ പറയും സത്യസന്ധരായിരിക്കണം, വിശ്വസ്തരായിരിക്കണം, വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കുന്നവരാകണം. മൂല്യത്തെപ്പറ്റി പറയുമ്പോൾ എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ഇത് പ്രാവർത്തികമാണോ, പ്രായോഗികമാണോ? ഇത് എത്രത്തോളം ഇന്ന് സമൂഹത്തിൽ പാലിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഇത് യുവതലമുറയിലുണ്ട്? നിങ്ങൾ മൂല്യാധിഷ്ഠിതമായ ഒരു ജീവിതത്തിന്റെ വാക്താവാണെന്ന് നിങ്ങൾക്ക് തൻ്റെ ഇടത്തോടെ പറയുവാൻ ഇതിൽ ആരെങ്കിലും ഉണ്ടോ? മാനുഷിക മൂല്യങ്ങളാണ് സ്നേഹം, സത്യം, വിശ്വാസം. ഇതിനെയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെറിയൊരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതൊരു കഥയല്ല, യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമാണ്. പാമ്പൻ റെയിൽവേ അല്ലെങ്കിൽ പാമ്പൻ പാലം എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇത് നിർമ്മിച്ചത്. ഇതിൻ്റെ മേളിൽ കൂടെ ട്രെയിൻ പോകും. ഇതിൻ്റെ നടുഭാഗം തുറക്കാൻ പറ്റുന്നതാണ്. അതായത് കപ്പലുകൾ വല്ലതും വരികയാണ് എങ്കിൽ ഇത് തുറന്ന് രണ്ടായിട്ട് മാറി കപ്പലുകൾ കടന്നു പോകാം. അവിടെ ഒരു ജോലിക്കാരനെ ആ ബ്രിട്ടീഷ് ഗവൺമെൻറ് അന്ന് നിയമിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി കപ്പലുകൾ കടന്ന ശേഷം പാലം അടയ്ക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം കപ്പല് പോയി. അതിനുശേഷം അദ്ദേഹത്തിന് പെട്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടി, ട്രെയിൻ വേഗം വരുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തൻ്റെ ലിമിറ്റഡ് ടൈം കൊണ്ട് തന്നെ അത് ചക്രങ്ങൾ കറക്കി തനിക്കത് അടയ്ക്കണമായിരുന്നു. അദ്ദേഹം തൻ്റെ ജോലി വളരെ പെട്ടെന്ന് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം വളരെ ആഞ്ഞ് ചക്രങ്ങൾ കറക്കാൻ തുടങ്ങി. ആ സമയത്താണ് അദ്ദേഹത്തിന് 9 വയസ്സുള്ള ഒരു മകൻ കടന്നു വരുന്നത്. അച്ഛന് അന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ലഞ്ചുമായിട്ടാണ് ആ മോൻ കടന്നു വന്നതെന്ന്. അപ്പോൾ അച്ഛൻ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോഴത്തേന് മോൻ അച്ഛനെ സഹായിക്കണമെന്നൊരു തോന്നലുണ്ടായി. മോനും വന്ന് വേറൊരു ചക്രം കറക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ അച്ഛന് വളരെയധികം സന്തോഷം തോന്നി. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ കറക്കുന്നത് എനിക്ക് കുട്ടിയുടെ കൈ അറിയാതെ ഈ ചക്രത്തിൻ്റെ ഇടയ്ക്ക് കയറിപ്പോയി. ഉടനെ അച്ഛൻ കണ്ടപ്പം കുട്ടി കിടന്ന് നിലവിളിക്കും, അച്ഛ അച്ഛ എന്നെ രക്ഷിക്കുക രക്ഷിക്കുന്നു. ഉടനെ ഈ അച്ഛൻ നോക്കിയത് എൻ്റെ മകനെ രക്ഷിക്കണോ അതോ കുറച്ച് സമയത്തിനുള്ളിൽ വരുന്ന ട്രെയിന്,
അത് ഈ പാലം അണഞ്ഞില്ല എങ്കിൽ അത് ആക്സിഡൻ്റ് ഉണ്ടായിട്ട് അത് കടലിലേക്ക് മറിഞ്ഞ് ആയിരങ്ങളുടെ ജീവൻ നഷ്ടമാകും. അദ്ദേഹം ഒരു നിമിഷം തൻ്റെ മോൻ നിലവിളിക്കുന്ന നോക്കി നിന്നു. അദ്ദേഹം ഉടനെ തിരിഞ്ഞ് നിന്ന് കരഞ്ഞുകൊണ്ട് ചക്രങ്ങൾ വീണ്ടും കറക്കാൻ തുടങ്ങി. ആ കുട്ടി പൂർണ്ണമായും അതിൻ്റെ അകത്ത് ഉൾപ്പെട്ട് മരിക്കുകയാണ് ഉണ്ടായത്. ഇന്നും പാമ്പൻ റെയിൽവേ ചെല്ലുകയാണ് എങ്കിൽ ആ അച്ഛൻ സ്വന്തം മോൻ്റെ ശരീരഭാഗങ്ങൾ ചേർത്ത് പിടിച്ച് കരയുന്ന ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. ഇതറിഞ്ഞ ബ്രിട്ടീഷ് ഗവൺമെൻറ് അന്ന് അദ്ദേഹത്തിന് വളരെയധികം പാരിതോഷികമൊക്കെ നൽകി അദ്ദേഹത്തെ അന്ന് ആദരിക്കുകയുണ്ടായി. ഇവിടെ എന്ന് പറയുന്നത് സ്വന്തം മോനോടുള്ള സ്നേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആദ്യം കടന്നു വന്നത് എൻ്റെ മകനെ ഞാൻ സ്നേഹിക്കുന്ന പോലെ തന്നെ അനേക മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ട്, അവരാണ് ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായ സാമൂഹികമായിട്ടൊരു മൂല്യമാണുള്ളത്. ഇതാണ് ശരിക്കും ഒരു മൂല്യത്തിൻ്റെ അർത്ഥം, സാമൂഹ്യ പ്രതിബദ്ധത. അദ്ദേഹം പറഞ്ഞ സ്റ്റോറിയല്ല, ഞാൻ പാമ്പം പാലം കണ്ടിട്ടുണ്ട്, അവിടെ പോയിട്ടുണ്ട്, അപ്പുറത്തെ ദ്വീപിൽ പോയിട്ടുണ്ട്. നമ്മളെ കലാമിനെ പോലുള്ള മഹത് വ്യക്തികളെ സൃഷ്ടിച്ച നാട്. ഓക്കെ, അദ്ദേഹം പറഞ്ഞ വളരെ വാസ്തവമാണ്. മൂല്യം എന്ന് പറയുന്നത് സാമൂഹിക പ്രതിബദ്ധതയായിരിക്കണം. മൂല്യം എന്ന് പറയുന്നത് സ്വന്തം കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കും, അപ്പോൾ തന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള മൂല്യങ്ങളെ ഉയർത്തുന്നവരായിരിക്കണം യുവതലമുറ. മാതൃകയായി തീരാവുന്ന കാര്യമാണ് പറഞ്ഞത്. എല്ലാവരും ഭയങ്കര വാചാലരാവുന്ന ഒരു വിഷയമാണ് മൂല്യങ്ങളില്ല, മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ട്, അല്ലെങ്കിൽ ഫേസ്ബുക്കും വാട്സാപ്പും ഈ മൂല്യങ്ങളെ നശിപ്പിക്കാൻ കുട്ടികളെ സഹായിക്കുന്നു. പക്ഷെ പലപ്പോഴും ചിലരുടെയൊക്കെ കാര്യത്തിൽ അത് സത്യവുമാണ്, ഇതൊക്കെ നശിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കും ഞാൻ ഇവിടെ എൻ്റെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും പലപ്പോഴും കാണാറുണ്ട്, ഒരുപാട് മാനുഷിക മൂല്യങ്ങളെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ധാരാളം കുട്ടികൾ ഇന്നത്തെ തലമുറയിലും ഉണ്ട്. അപ്പം നമ്മൾ ഇതിനു വേണ്ടി കരയുമ്പോഴും ഇതുപോലെയുള്ള കുറച്ച് പേർ അവരുടെ ഉള്ളിലുള്ള ഒരു സ്പാർക്കിനെ അവർക്ക് പ്രതിഫലിപ്പിക്കാനായാൽ അത് ചിലപ്പോൾ നാളത്തെ സമൂഹത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടായേക്കാം. അയ്യപ്പ പണിക്കരുടെ കവിത തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം എഴുതിയതാണ്. അതിൽ പറയുന്നത്, വിഷവാദമൂതാത്ത, വിഷവാണി കേൾക്കാത്ത, വിഷനീർ കുടിക്കാത്ത നാടെവിടെ മക്കളെ എന്ന്. എല്ലായിടത്തും വിഷമയമാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നന്മകളെ കണ്ടെത്താൻ. ഒരുപക്ഷെ ഞാൻ ഈ കുട്ടികളെ പലപ്പോഴും അതിശയത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. ഇവർ സുഹൃത്തുക്കളെ കരുതുന്നത്, അവർക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത്. ഒരിക്കലും ഇവർ ക്ലാസ്സിൽ കുട്ടികൾ കഴിക്കാതിരുന്നപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികൾ അവർ നിൽക്കുന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ കഴിക്കാതിരിക്കുന്നേ, വിശക്കുന്നില്ലേ, സമയം പോയല്ലോ. പറഞ്ഞു, രണ്ട് പേര് സ്റ്റാഫ് റൂമിൽ ടീച്ചേഴ്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്, ആ രണ്ട് പേരൂടെ വന്നിട്ട് കഴിക്കാൻ വേണ്ടി. അപ്പം പരസ്പരം കരുതുന്ന മൂല്യങ്ങളെ കൂടെ കൂട്ടാൻ ശ്രമിക്കുന്ന ഒരുപാട് കുട്ടികളും ഒക്കെ ഇന്നത്തെ സമൂഹത്തിലുമുണ്ട്. തീർച്ചയായിട്ടും ഒരു മുഴുവനായിട്ട് മൂല്യം നഷ്ടപ്പെട്ട ഒരു സമൂഹമൊന്നും അല്ല നമ്മുടേത്. അവരുടെ ഉള്ളിലെ ആ സ്നേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ ഒരുപക്ഷെ കഴിഞ്ഞ തലമുറയേക്കാൾ ഒരു വലിയ നല്ല പുത്തൻ ആശയങ്ങളുള്ള ഒരു പുതിയ തലമുറ തന്നെ തീർച്ചയായിട്ടും വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. മൂല്യച്യുതി നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. വിഷലിപ്തമായ മലിനമായ ഈ സമൂഹത്തിൽ അമൃത് കണ്ടെത്തുന്ന മനോഹരങ്ങളായ മുത്തുകളായ വ്യക്തിത്വങ്ങൾ നമ്മുടെ മധ്യത്തിൽ തന്നെ ഉണ്ട് എന്ന് ഇവിടെ പറയുവാനിടയായി തീർന്നു. തീർച്ചയായിട്ടും സമൂഹത്തിൽ വളരെയധികം ഫലവത്തായ യൗവനങ്ങളാണ് ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഇരിക്കുന്നത്. അവരുടെ കൂടുതൽ ആശയങ്ങളിലേക്ക് കടക്കാം. വാസ്തവം തന്നെയാണ്, അവസരം ലഭിക്കുന്നില്ല. പിന്നെ മറ്റൊരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇടപെടുന്ന ചുറ്റുപാടുകൾ നമ്മളെ അതിൽ നിന്ന് ഒരുപാട് പിന്തിരിപ്പിക്കുന്നുണ്ട്. നമ്മൾ ചില നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ചില കൂട്ടുകാരായാലും നാട്ടുകാരായാലും നമ്മളെ അതിൽ പിന്തിരിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചുറ്റുപാടുകൾ, സോഷ്യൽ മീഡിയ അതിൽ വലിയൊരു കാര്യമാണ്. കാര്യം തൊട്ടപ്പുറത്തെ വീട്ടിൽ കിടക്കുന്നവൻ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് ആരും ചിന്തിക്കുന്നില്ല. പക്ഷേ US നടക്കുന്ന സാമ്പത്തിക മാന്ദ്യത്തെ പറ്റിയും മറ്റുള്ള കാര്യങ്ങളെ പറ്റിയും സോഷ്യൽ മീഡിയയുള്ള എല്ലായ്പ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അറിയുന്നതിലുപരി നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അതാരും അറിയാൻ താല്പര്യപ്പെടുന്നില്ല. നേരത്തെ മെക്കാനിക്കൽ സാറ് പറഞ്ഞു, മെക്കാനിക്കൽ ചോടി പറഞ്ഞതുപോലെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ചുറ്റുപാടുള്ളതിനെ പറ്റിയില്ല, ആരും നോക്കുന്നുമില്ല. അതങ്ങ് പണ്ട് നമ്മളെല്ലാം അതിനെപ്പറ്റി പുറത്തുള്ള കാഴ്ചകൾ കാണുകയും പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാര്യത്തിൽ നമ്മൾ പുതിയ മൂവീസ് കാണുവാനും എല്ലാം നോക്കുകയാണ്. അത് ആ കാര്യങ്ങളിലൂടെയൊക്കെ ചിന്തിക്കണം. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന എന്താണെന്ന് അറിയാൻ നമുക്കൊരു ആകാംക്ഷയോ ഒന്നുമില്ല. നമ്മൾ അത് മറന്ന് നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത കാര്യങ്ങളെ പറ്റി കൂടുതൽ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എത്തിപ്പെടുവാൻ കഴിയാത്ത കാര്യങ്ങളെ പറ്റിയാണ് ചിന്തിക്കുന്നത്. സ്വപ്നങ്ങളുടെ മായാലോകത്ത് ജീവിക്കുന്നു, യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. ഇതിനകത്തെ അർത്ഥം എന്താണ്? അതാണോ വാസ്തവം? ഭോപ്പാൽ ദുരന്തം എന്ന് പറഞ്ഞ വലിയൊരു ദുരന്തം ഉണ്ടായി. അത് വലിയ വായു അല്ല ശ്വാസം മുട്ടുന്ന തരത്തിലുള്ള ഗ്യാസ് അടിച്ചപ്പോൾ അന്ന് ഭോപ്പാലിലെ റെയിൽവേ സ്റ്റേഷനിലുണ്ടെന്ന സ്റ്റേഷൻ മാസ്റ്റർ മുമ്പേ പറഞ്ഞ കഥ പറഞ്ഞ പോലെ തന്നെയാണ്. അദ്ദേഹം ട്രെയിൻ ആ സമയത്ത് ഒരു ട്രെയിൻ അവിടുത്തെ വഴി പാസ് ചെയ്യണം.
അദ്ദേഹത്തിന് വേണേ എല്ലാവരും ഓടിയപ്പോൾ അദ്ദേഹത്തിന് വേണേ ഇറങ്ങി ഓടായിരുന്നു. അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് ഇത് കൺട്രോൾ ചെയ്തു. അതുകൊണ്ട് അനേകരുടെ ജീവൻ രക്ഷപ്പെടാൻ സാധിച്ചു. അദ്ദേഹം അവിടെ ഇരുന്ന് മരിച്ചു. അത് നമുക്ക് തിരിച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന, ഈ കുഞ്ഞുങ്ങൾക്ക് ഓർമ്മയില്ല, വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. മൂന്നാമത് എനിക്കൊരു പറയാനുള്ളത്, ഞാൻ അടുത്ത കഴിഞ്ഞൊരു മാസം ട്രിച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനെ കയറി, സാറ് പറഞ്ഞ പോലെ കയറിയിരുന്നു. ട്രെയിൻ എട്ട് മണിക്കേ ഉള്ളൂ, 7:30 ആയപ്പോൾ ട്രെയിൻ അവിടെ നിന്ന് വന്നു. ഞാൻ അല്പം 5 മിനിറ്റ് കൂടെ താമസിച്ചാണ് ചെന്നത്. കയറിയിരുന്ന് കഴിഞ്ഞ് നാളുകളോട് ചോദിക്കാം ഇതെപ്പോഴാണ് വന്നതെന്നോ ഒന്ന് ചോദിക്കാൻ നോക്കിയാണ്. എല്ലാവരും ഇവരെ പോലുള്ള, ഇവരെക്കാട്ടി കുറച്ചുകൂടെ പ്രായമുള്ള കുട്ടികളായിരുന്നത്, എല്ലാവരുടെയും ചെവിയിൽ ഓരോ സാധനം ഇരിപ്പുണ്ട്. നമ്മളൊരു കാര്യം ചോദിച്ചാൽ അവർ കേൾക്കത്തില്ല, ഇതുപോലെ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ചോദിച്ച് മനസ്സിലാക്കി ഇത് എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കണം. ഒരാളേതായാലും ഒരെണ്ണം ഊരിയിട്ട് പറഞ്ഞു ഇതിപ്പോൾ 5 മിനിറ്റായി ഇവിടെ വന്നിട്ട് എന്ന് ഒരു ഏതായാലും ഒരു ചെറുപ്പക്കാരൻ അതിനകത്ത് വർത്തമാനം പറഞ്ഞു. ഞാൻ പറഞ്ഞത് അടുത്തിരിക്കുന്ന ആരാന്നോ എന്താണെന്നോ ചോദിക്കാനുള്ളൊരവസരം ഇല്ലാത്ത കാര്യമാണ്. മൂന്നാമത്തെ എനിക്കൊരു ഒരു സംഭവം കൂടെ പറയാനുള്ളത്, ഞാനൊരു കോളേജ് പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്തതാണ്. ഞങ്ങൾ അവസാനത്തെ കണ്ണിയായ ആൾ ഇന്നലെ റിട്ടയർ ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ കോളേജിലെ ആ പഴയ തലമുറ, നിങ്ങളൊക്കെ പഠിച്ച കാലത്തെ, ഇപ്പോൾ ഇവിടെ നിൽക്കുന്നവരൊക്കെ പഠിച്ച ആ സമയത്തെ തലമുറ അവസാനിച്ചു. ഇപ്പോൾ എല്ലാം പുതു തലമുറയാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ രണ്ട് കൂട്ടരെയും ഒന്നിച്ച് മേയിച്ചുകൊണ്ട് 2 വർഷം ഞാനവിടെ പ്രിൻസിപ്പലായിട്ടിരുന്നു. പഴയ തലമുറയിലുള്ളവരെന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാൻ സന്നദ്ധരായിരുന്നു. മുമ്പേ പറഞ്ഞ പോലെ സമയം കിട്ടുകയില്ലെന്നുള്ളതല്ല, സമയം ഉണ്ടാക്കും. ഇപ്പോഴത്തെ ആളുകളുടെ ട്രെൻഡെന്ന് പറഞ്ഞത് ബെല്ലടിക്കുന്ന എപ്പോഴാണോ ആ ബുക്ക് എപ്പോൾ വരുന്നോ അതിൽ ഒപ്പിടാൻ വേണ്ടി റെഡിയായിട്ട് പേന തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവ സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു, അവർ മറ്റൊരു പ്രായമുള്ളവരാണെങ്കിൽ കുറച്ച് സമയം കൂടെ അവിടെ ഇരുന്ന് കോളേജിൻ്റെ കാര്യങ്ങൾ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ, പ്രിൻസിപ്പലിനെ സഹായിക്കാനുണ്ടോ, ഡിപ്പാർട്ട്മെൻറ്റ് വല്ലതും ചെയ്യാനുണ്ടോ. അപ്പോൾ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സമൂഹം പ്രായമുള്ളവർ മാറി. അപ്പോൾ ഇവർ അത് അനുകൂലിക്കുമെന്ന് എനിക്കറിയില്ല. ഇവരെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളത് ഈ കുഞ്ഞുങ്ങളാണ് അതിന് ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. താങ്ക് യു. യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയേണ്ടതാണ് ഒരു ഒരു പരിധിവരെ ഈ മൂല്യച്യുതിക്ക് പ്രശ്നമെന്ന് ഇവിടെ പറയുവാനിടയായി തീർന്നു. അപ്പോൾ തന്നെ തളരാത്തവൻ തളർന്നവന് താങ്ങായി തീരുന്നതാണ് മൂല്യാധിഷ്ഠിതമായ ഒരു ജീവിതത്തിൻ്റെ കാതൽ എന്ന് പറയുവാനിടയായി തീർന്നു. അപ്പോൾ തന്നെ ഇവിടുത്തെ ഡയറക്ടറായിരിക്കുന്ന സാറ് മുമ്പേ ഒരു ആശയം പറഞ്ഞു, മാതാപിതാക്കളെ എങ്ങനെ സ്നേഹിക്കുന്നോ അല്ലെങ്കിൽ അവരെങ്ങനെ കരുതുന്നോ അതുപോലെ ആയിരിക്കണം പ്രൊഫഷനുകളെ സ്നേഹിക്കുകയും ആ പ്രൊഫഷനുകളിൽ അതുപോലെ ഉള്ള സിൻസിയോറിറ്റി ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു തലമുറ വളർന്നു വന്നാൽ രാഷ്ട്ര നിർമ്മാണത്തിന് അവിഭാജ്യ ഘടകങ്ങളായി അവർ മാറുമെന്ന് ശ്രദ്ധേയമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മുമ്പേ സാറുമായി സംസാരിച്ചപ്പോൾ പറയാനിടയായി തീർന്നു. എന്തുതന്നെയായിരുന്നാലും സമൂഹം അധ്വാനിക്കുവാൻ മനസ്സുള്ളവരായി തീരണം, മറ്റുള്ളവരെ താങ്ങുവാൻ കഴിയുന്ന മനസ്സുള്ളവരായി തീരണം. അതാണ് യാഥാർത്ഥ്യവും മൂല്യാധിഷ്ഠിതവുമായ ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ. പറയൂ. ഇന്ന് ഇപ്പം മൂല്യാധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ അല്ലെങ്കിൽ മൂല്യങ്ങൾക്ക് ശോഷണം വന്നു എന്നതിന് ഉദാഹരണമാണ് വന്ന് വളർന്നു വന്നുകൊണ്ട് അല്ലെങ്കിൽ പെരുകിക്കൊണ്ടിരിക്കുന്ന വൃദ്ധസദനങ്ങൾ. ഇപ്പം നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ നമ്മൾ പഴയ തലമുറയ്ക്ക് ഒരു ബഹുമാനം കൊടുത്തെങ്കിൽ മാത്രമേ ആ മൂല്യത്തിന് നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പം പഴയ തലമുറ ഇന്നത്തെ കാലഘട്ടം മറന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മാതാപിതാക്കളോടുള്ള സ്നേഹം അത് നമ്മളിന്ന് മറന്നുകൊണ്ടിരിക്കുന്നു. ആ അത് കണ്ടു വളരുന്ന തലമുറകൾക്ക് എങ്ങനെയാണ് ഒരു മൂല്യാധിഷ്ഠിത ജീവിതം നയിക്കാൻ സാധിക്കുന്നത്? മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ മാതാപിതാക്കളോടുള്ളൊരു ആത്മബന്ധമുള്ള തലമുറയായിരിക്കണം. അവർക്ക് മൂല്യാധിഷ്ഠിതമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ കഴിയും. ഇന്ന് സ്നേഹബന്ധങ്ങൾ മറ്റു പലരിലേക്കുമാണ് ഒഴുകിപ്പോകുന്നത്. മാതാപിതാക്കളെ കാണുവാൻ കഴിയാത്തൊരു കാലഘട്ടം, വൃദ്ധസദനങ്ങൾ പെരുകി വരുന്നൊരു കാലഘട്ടം, മൂല്യച്യുതിയുടെ ഭാഗമായി അദ്ദേഹം സംസാരിക്കാനിടയായി തീർന്നത്. വൃദ്ധസദനങ്ങൾ പെരുകുന്നു എന്ന് പറഞ്ഞു. ഒരു പക്ഷേ ഒരു പരിധിവരെ അത് മക്കൾക്ക് മാതാപിതാക്കളോട് സ്നേഹമില്ലാത്തത് കൊണ്ടുപോയി തള്ളുന്ന ഒരു സ്ഥലമാണെന്ന് വേണേൽ പറയാം. പക്ഷേ ഒരു കാര്യം ആലോചിക്കുക, ഈ വീട്ടിൽ നിൽക്കുന്ന മാതാപിതാക്കളെ നോക്കുവാൻ വേണ്ടി ദൂരത്ത് വിദേശത്ത് എവിടെയെങ്കിലും പോയി കഷ്ടപ്പെട്ട് എല്ലുമുറിയെ പണിയെടുക്കുന്ന മക്കൾക്കാണ്. അവർക്കൊരു പക്ഷേ അവിടുത്തെ ജോലി കളഞ്ഞ് ഇവിടെ വന്നു നിന്നാൽ ഇവരെ നോക്കാൻ പറ്റില്ല, അവർക്ക് 3 നേരത്തെ ആഹാരം പോലും കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളപ്പോൾ അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി അവരെ ഒരു വൃദ്ധസദനത്തിലാക്കുന്നു, എന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. മക്കൾ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നു. ഇതൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ അവർ നോക്കുന്ന അവരുടെ വീക്ഷണത്തിൽ അവർ ചെയ്യുന്നത് ശരിയാണ്. പക്ഷേ നാട്ടുകാർ നോക്കുമ്പോൾ ഇവരെ കൊണ്ടുപോയി തള്ളിയിട്ട് പോയേക്കുന്നു, ഇവരെന്താ അങ്ങോട്ട് കൊണ്ടുപോകത്തെ. ആ ഒരാൾക്ക് പറ്റുന്ന നന്മയെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു വെള്ള ഷീറ്റിൽ ഒരു കറുത്ത ഡോട്ട് ഇട്ട് ആ ഡോട്ടാണ് ആയിട്ട് ആദ്യം ശ്രദ്ധിക്കുന്നത്. നമ്മളെപ്പോഴും ആൾക്കാരുടെ തെറ്റുകളാണ് കാണാൻ ശ്രമിക്കുന്നത്. മറിച്ച് ആ മകൻ അപ്പൻ്റെയോ അമ്മയുടെയോ സുരക്ഷിതത്വത്തെ കരുതി
നല്ല കെട്ടുറപ്പും അടച്ചുറപ്പും കാവലിന് ആളുമുള്ള ഒരു സ്ഥാപനത്തിൽ അവരെ കൊണ്ടുപോയി വിട്ടേക്കുകയാണ്. അവർക്ക് മൂന്നേരം ആഹാരമുണ്ട്, ചികിത്സയ്ക്ക് ചികിത്സയുണ്ട്, അതൊന്നും ആരും കാണുന്നില്ല. മറിച്ച് അവർ കാണുന്നത് മാതാപിതാക്കളെ കൊണ്ട് തള്ളിയേക്കുന്നു, പത്ത് മാസം വയറ്റിൽ ചുമന്നു, എന്നിട്ട് കഷ്ടപ്പെട്ട് വളർത്തി പഠിച്ചു, വിദേശത്ത് ജോലിയായി, അവൻ നല്ല നിലയിൽ ജീവിക്കുന്നു, മാതാപിതാക്കളെ കൊണ്ടുവന്ന് വൃദ്ധസദനത്തെ വിട്ടേക്കുന്നു. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് സമൂഹത്തിൻ്റെ ഒരു നെഗറ്റീവ് അപ്രോച്ചാണ്. എപ്പോഴും ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുവാണെങ്കിൽ എല്ലാത്തിനകത്തൊരു ശരിയുണ്ട്. ഇപ്പോൾ പറയാനാണെങ്കിൽ കഴിഞ്ഞ സെമസ്റ്ററിൽ ഞങ്ങളുടെ കോളേജിൻ്റെ അക്കാഡമിക് കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് 6 മൈക്രോ പ്രൊജക്റ്റുകളാണ് ഞങ്ങൾ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ചെയ്തത്. ഈ 6 മൈക്രോ പ്രൊജക്റ്റ് അവസാനമായപ്പോൾ തീരാറായപ്പോൾ ഞങ്ങൾ 3 പേരിൽ നിന്നാണ് 6 കംപ്ലീറ്റ് ചെയ്തത്. പക്ഷേ ഞങ്ങളത് എല്ലാവർക്കും മാർക്ക് കിട്ടണം എന്നൊരു ഇതിൽ ചെയ്തപ്പം തിരിച്ച് ക്ലാസ് വന്നപ്പോൾ നീയൊക്കെ എവിടെയായിരുന്നടാ, ക്ലാസ് കട്ട് ചെയ്ത് എവിടെ പോയതാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ കാണുന്ന നന്മയും അപ്പോൾ അവർ കാണുന്ന തിന്മയും രണ്ടും ഒരു ഫേസ് ഒരു സാധനത്തിൻ്റെ രണ്ട് പുറങ്ങളാണ്. അതൊരിക്കലും അവരാരും മനസ്സിലാക്കുന്നില്ല, ഞങ്ങളുടെ നന്മയെ അവർ തിരിച്ചറിയാൻ ശ്രമിക്കുന്നില്ല. പുതുതലമുറയുടെ മൂല്യാധിഷ്ഠിത വളരെ വ്യത്യസ്തമാണ്. മക്കൾ അധ്വാനിക്കുന്നു, വിദേശത്ത് പോയി അപ്പന്മാരെ സേഫായിട്ടുള്ള ഓർഫനേജുകളിലാക്കുന്നു. മൂല്യത്തെപ്പറ്റിയുള്ള പുതിയ തലമുറയുടെ കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമാണ്, അവരുടെ ആശയങ്ങളും വളരെ വ്യത്യസ്തമാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നു പോകാം. ഞാനിവിടെ ഡിജുവിനെ എതിർത്തൊന്നും സംസാരിക്കാൻ വന്നതല്ല. ഇന്ന് ഞാൻ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ശങ്കരൻ്റെ അടുത്ത് കുറേ വൃദ്ധസദനങ്ങളുണ്ട്. നേരിട്ട് അവിടെ പോയി ഒരു ദിവസം അവരോട് പങ്കിടാൻ പറ്റി. അന്ന് ഞാൻ കണ്ട കാഴ്ചകളൊക്കെ ഭയങ്കര ദാരുണമായിരുന്നു. ആ കാഴ്ച കണ്ട ഒരാൾ ഒരിക്കലും സ്വന്തം അച്ഛനെയോ അമ്മയോ അവിടെ കൊണ്ടിടില്ല. കാരണം അവർ ജനിച്ച നാൾ തൊട്ട് സ്വന്തം മക്കളുടെ സ്വാർത്ഥത കുറേ കാണിക്കുന്നുണ്ട്. എല്ലാ അച്ഛനും അമ്മയായാലും അവനവൻ്റെ, പക്ഷേ ഇന്നത്തെ ട്രെൻഡ് എന്ന് വെച്ചാൽ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഷോ ഓഫ് ആണ്. കുട്ടികളായാലും എല്ലാവരും ഷോ ഓഫ് ആണ്. സ്നേഹം ഇന്ന് ഒരാളെ കാണുന്നു, ഒരു പെൺകുട്ടിയെ കാണുന്നു, ഇന്ന് സ്നേഹിക്കുന്നു, അവളെ വിടുന്നു, പിറ്റേ ദിവസം കാണുന്നു. ഒരമ്മയ്ക്കൊരിക്കലും എൻ്റെ മോൻ ഒരു ദിവസം ഞാൻ സ്നേഹിച്ചു വളർത്തി അല്ലാതെ ഇപ്പോൾ വേറൊരു മോനെ കാണുമ്പം അവന് കൂടെ സ്നേഹം കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യില്ല. ഇന്നാണെങ്കിൽ അത് പെരുകി വരികയാണ്. സ്വന്തമായിട്ട് നമ്മളൊരു അനുഭവം നേരിട്ട് കാണുമ്പം നമ്മൾ ഉറപ്പായിട്ടും അതിൽ അങ്ങനെ ചെയ്യില്ല ഒരിക്കലും. നമ്മുടെ കണ്ണിൽ നമ്മളെപ്പോലെ നമ്മുടെ അച്ഛനാണ് അവിടെ ഇരിക്കുന്നതെന്ന് നമുക്ക് തോന്നിയാൽ നമ്മളൊരിക്കലും നമ്മുടെ അച്ഛനെയും അമ്മയും ഇങ്ങനെയുള്ള വൃദ്ധസദനങ്ങളിലേക്ക് സേഫ് ക്യാരിങ് എന്ന് പറയുന്ന പോലെ രീതിയിൽ കൊണ്ട് തള്ളുകയില്ല. സേഫ് കെയറിങ് എന്ന നിലയിലേക്ക് മാതാപിതാക്കളെ തള്ളുകയില്ല. അദ്ദേഹം വ്യത്യസ്തമായ ഒരു, അദ്ദേഹത്തിൻ്റെ മൂല്യം ഉള്ള ജീവിതത്തിൽ അദ്ദേഹം കാണുന്നത് വ്യത്യസ്തമായ ഒരു നിലയിലാണ്. സ്നേഹം ഷോ ഓഫായി മാറരുത്. മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ തള്ളുന്നത് പ്രാക്ടിക്കലി ശരിയല്ല എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്. എന്തു തന്നെയായിരുന്നാലും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഓരോ യൗവനക്കാർക്കുമുണ്ട്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കണക്കാം. ഈ മൂല്യങ്ങൾ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ എവിടെ നിന്നായി എടുക്കുന്നത്? മണ്ണിൻ്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുമോ, അതോ കടലിൻ്റെ അടിയിൽ നിന്ന് വല്ല പൈപ്പിട്ട് പമ്പ് ചെയ്ത് വെളിയിൽ കൊണ്ടുവരുമോ, അതോ ഇനി വല്ല വായുവിൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് വല്ല ഫിൽട്രേഷൻ സിസ്റ്റം വഴി കൊണ്ടുവരുമോ? ഇത് പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നു എന്നു പറയുന്നു, ഇപ്പോഴത്തെ കാലത്ത് കുറഞ്ഞു വരുന്നു, മുമ്പോട്ട് പോകുന്ന ഫ്യൂച്ചറിൽ അത് ഇനിയും ഇല്ലാതെ ഇരിക്കുമെന്നൊക്കെ പറയുന്ന ആൾക്കാർ. എന്നാൽ ഞാൻ പറയട്ടെ, ഈ മൂല്യങ്ങൾ എന്ന് പറയുന്ന ഈ സംഭവം അന്നും ഇന്നും ഈ ലോകത്ത് എത്ര ക്വാണ്ടിറ്റിയിൽ ഉണ്ടായിരുന്നു അന്നും ഇന്നും അതുപോലെ തന്നെ ഉണ്ട്. ഇത് ഒരു റെന്യൂവബിൾ എനർജിയാണ്. ഇത് തീർന്നു പോകുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇവിടെ വന്നേക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസൻറ്റ് ഡേ ലൈഫ് സ്റ്റൈൽ. ഈ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വളരെ ബിസി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലും ഹെക്ടിക് ആൻഡ് പ്രഷറൈസ്ഡ് ലൈഫ് സ്റ്റൈൽ. ഇങ്ങനെയുള്ള ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ കയറി വന്നപ്പം ഈ മൂല്യങ്ങൾ എന്ന് പറഞ്ഞൊരു സാധനം ഒരു സ്പഞ്ച് പോലെയാണ്. അതിനെ അങ്ങ് ഒരു സൈഡിലോട്ട് അങ്ങ് ഒതുക്കി, അതായത് പറ്റിയേക്കുന്നത് മൂല്യങ്ങൾ കുറഞ്ഞുപോയി അല്ലെങ്കിൽ മൂല്യങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ബിസി ലൈഫ്, പ്രസന്റ് ലൈഫ് സ്റ്റൈലാണ് ഈ മൂല്യങ്ങൾക്ക് പിന്നിലെ, മൂല്യ ശോഷണത്തിന് പിന്നിലെ അടിസ്ഥാന കാരണം. മൂല്യം എന്ന എനർജി ശോഷിച്ചു പോയിട്ടില്ല സൊസൈറ്റിയിൽ നിന്ന്, അതെല്ലാവരുടെയും ഹൃദയങ്ങളിലുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള ട്രസ് നിറഞ്ഞ ഈ ലൈഫ് അവർക്ക് അതിനെ പ്രകടിപ്പിക്കുവാൻ പ്രതിഫലിപ്പിക്കുവാൻ കഴിയാതെ വരുന്നു എന്നുള്ളതാണ് പറഞ്ഞു വന്നതിൻ്റെ പിന്നിലെ ആശയം. അതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാം. ഞങ്ങളുടെ HOD സാറ് പറഞ്ഞോട് പൂർണ്ണമായിട്ട് ഞങ്ങൾ യോജിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാൻ പോകുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ന് ഞങ്ങൾ വൈകിട്ട് പോവുകയാണെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ ഒരു ആക്സിഡൻറ്റ് നടന്നു. സാമൂഹ്യ പ്രതിബന്ധത എന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ ആദ്യം ഞങ്ങൾ ആലോചിക്കുന്നത് ഞങ്ങൾക്ക് ഇത്ര മണിയാകുമ്പോൾ വീട്ടിൽ കയറണം, അല്ലെങ്കിൽ ഇപ്പം ഓഫീസിൽ പോകുന്ന ഒരാളാണെങ്കിൽ എനിക്ക് എത്രയും വേഗം വീട്ടിൽ ചെല്ലണം, അതൊക്കെ നോക്കും. ഇപ്പം ഈ ആക്സിഡൻറ്റ് പറ്റിയ ആളെ രക്ഷിക്കണോ എന്നാണ് ആദ്യം എല്ലാവരും മനസ്സിൽ ആലോചിക്കുന്നത്. ഇപ്പം ചിലരെ ആലോചിക്കും ഞാൻ സാമൂഹിക പ്രതിബന്ധം നിറഞ്ഞ ആളാണ്, എനിക്ക് ആളിനെ രക്ഷിക്കണം. ആദ്യം ആൾക്കാർ ആലോചിക്കുന്നത് ഈ ആളിനെ ഇപ്പം ഞാൻ ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞാൽ എൻ്റെ തലയിൽ ഇത് ആകുമോ, അല്ലെങ്കിൽ പിന്നെ ഒരു പോലീസ് കേസ് എൻ്റെ നേരെ ആകുമോ, അല്ലെങ്കിൽ ഇപ്പോൾ ആശുപത്രി കൊണ്ടുപോയി ചെല്ലുവാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഞാൻ നോക്കണോ എന്നൊക്കെ ഉള്ള പല കാര്യങ്ങളും ആളുകളെ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുന്ന നിന്ന് പുറമോട്ട് വലിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആൾക്കാരെ മറ്റും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല, ഇവിടെയുള്ള സിസ്റ്റത്തെ നമ്മൾ കുറ്റം പറയേണ്ടി ഉണ്ട്. പറയൂ, അദ്ദേഹം പറഞ്ഞതിനകത്ത് വാസ്തവം എത്രത്തോളം ഉണ്ട്?
തീർച്ചയായും സാർ പറഞ്ഞ ശരിയാണ്. മൂല്യങ്ങൾ അന്നും ഇന്നും എന്നും ഉള്ളതാണ്, അത് നമ്മുടെ ഹൃദയത്തിലുള്ളതാണ്. നമ്മൾ പക്ഷേ അത് മറന്നു പോവുകയാണ്. ഇപ്പോൾ നമ്മൾ മുതിർന്നവർ നമ്മളോട് ചോദിക്കാറുണ്ട്, നീ ഒരു മൂല്യബോധമുള്ള മനുഷ്യനാണോ എന്ന്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ മൂല്യബോധമുള്ളവനാണോ എന്ന് നമ്മൾ ചിന്തിക്കും. എന്നിട്ട് നമ്മൾ മൂല്യബോധമുള്ള ഉള്ളവനാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ സത്യസന്ധതയും സ്നേഹമുള്ളവനായിട്ടൊക്കെ നടിക്കും. എന്നാൽ അങ്ങനെയൊക്കെ ചെയ്താലും നമ്മൾ ശരിക്കും മൂല്യബോധമുള്ള മനുഷ്യനായി മാറുന്നില്ല. നമ്മളാവാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ മൂല്യബോധമുള്ളവൻ ഒരു മനുഷ്യനാവുന്നത്. അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ശരിക്കും നമ്മളാവാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ നമ്മൾ തനിയെ ഒരു മൂല്യബോധമുള്ള മനുഷ്യനായി മാറും. നമ്മൾ നമ്മളാകുവാൻ ശ്രമിക്കണം. അദ്ദേഹം പറഞ്ഞു നമ്മൾ നമ്മളാകുവാൻ ശ്രമിക്കണം. അപ്പോൾ അതിന് പറഞ്ഞു പിന്നെ പിന്നിലൊരു ധ്വനിയുണ്ട്, നമ്മൾ മറ്റാരെയൊക്കെയോ ആകാൻ ശ്രമിക്കുന്നു, മറ്റാരെയൊക്കെയോ അനുകരിക്കുന്നു. മൂല്യം ശോഷണത്തിന് പിന്നിൽ അനുകരണങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള റോൾ മോഡൽസ് കയറി വരുന്നതാണോ മൂല്യ ശോഷണത്തിന് പിന്നിലെ കാരണം? നമ്മളിലേക്ക് നമ്മളായി തീർന്നാൽ ചെയ്യുവാൻ കഴിയും സമൂഹത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ. അങ്ങനെയാണോ? ഇന്ന് ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ പറഞ്ഞു, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമ്മുടെ പേരൻസിൻ്റെ സേഫ് സോണിന് വേണ്ടി നമ്മൾ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ഇടുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവരും നമ്മളെ വളർത്തിക്കൊണ്ട് വന്ന പേരൻസും ഇതുപോലെ തന്നെയാണ് വന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഇപ്പം അച്ഛനാണെങ്കിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ദൂര സ്ഥലത്ത് നിന്ന് നമ്മളെ വളർത്തി, അമ്മയ്ക്കും വർക്കിംഗ് ഉണ്ടെങ്കിൽ അമ്മയും വർക്കേഴ്സായി, അന്നേരം നമ്മളെയും അനാഥാലയത്തിൽ അവർ കൊണ്ടുപോയി ഇട്ടില്ലല്ലോ, അന്നെങ്കിൽ അവർക്കും അനാഥാലയത്തിൽ നമ്മളെ കൊണ്ടുവിടാൻ മേലായിരുന്നു. അന്ന് നമ്മളെ അവർ അനാഥാലയത്തിൽ കൊണ്ടിട്ട് വളർത്തിയിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് പറയുമോ വൃദ്ധസനത്തിൽ നമ്മുടെ പേരൻസിന്റെ സേഫ് സോണിന് വേണ്ടി നമ്മൾ കൊണ്ട് വൃദ്ധസനത്തിൽ ഇടാൻ പ്രാപ്തരാണെന്ന് പറയുമോ? അവര് നമ്മളെ വളർത്തിയോണ്ടല്ലേ നമ്മൾ ഇന്ന് അത് പറയുന്നത്. വൃദ്ധസദനം ഒഴിവാക്കി ഒരു സെക്യൂരിറ്റിയെയും സെർവന്റിനെയും കൊടുക്കുവാൻ കഴിയാത്ത മകനെ നമുക്ക് എന്താണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്? പണത്തെ മോഹിച്ച് നമ്മൾ ഒരിക്കലും ജീവിക്കാൻ പാടില്ല. പണം, ഈ പണത്തെ ഓർത്തൊന്നുമല്ല നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ സ്നേഹിച്ചത്. അവരൊരു ഒരു കണ്ടീഷനും വെച്ചിട്ടില്ല അവരുടെ സ്നേഹത്തിന്. പക്ഷെ നമ്മളിപ്പം ഒരു ഫ്രണ്ടിനോടായാലും ഒരു സ്ത്രീയോട് ഇടപെടുക, ഒരു പെൺകുട്ടിയോട് ഇടപെടുമ്പോഴും അവരോട് ഓരോ കണ്ടീഷൻ, അവരോട് സ്നേഹം കാണിക്കുമ്പോൾ ഓരോ കണ്ടീഷനുണ്ട്. നീ അതിടാൻ പാടില്ല, ഇത് ഇടാൻ പാടില്ല. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ സംഭവം, ഞാൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ സമൂഹത്തിലാണെങ്കിൽ പുതുതലമുറയിലുള്ള ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും അവർ ഈഗോകളിലാണ് വളർത്തുന്നത്. എന്ന് വെച്ചാൽ ആർക്കാണ് പ്രയോറിറ്റി കൂടുതൽ എന്നാണ് തെളിയിക്കാനാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ നടക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം അച്ഛനും അമ്മയും തരുന്ന സ്നേഹം, അതിൻ്റെ അത്രയും സ്നേഹം ഈ ലോകത്ത് വേറൊന്നും കാണില്ല. മാതാപിതാക്കളുടെ സ്നേഹമാണ് വളരെ വിലപ്പെട്ടതാണ് എന്ന് അദ്ദേഹം പറയാൻ തീർന്നു. ഇന്നത്തെ സ്നേഹം കണ്ടീഷണൽ ലവ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഡിജു പറഞ്ഞതുപോലെ അങ്ങനെയാണെങ്കിൽ മാതാപിതാക്കളെ അവരുടെ കൂടെ അങ്ങ് കൊണ്ടുപോകാമല്ലോ. ഗൾഫിലാണെങ്കിൽ അവർക്ക് അവിടെ കൊണ്ടുപോയി നോക്കാമല്ലോ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പം മാത്യു സാർ പറഞ്ഞ പോലെ ഇപ്പോൾ എല്ലാവരും മൂല്യം മാറ്റി വെക്കുന്നതെന്ന് പറയുന്ന പോലെ ഇപ്പോൾ എല്ലാവരും പൈസയുടെ പുറകെയാണ്. ഇപ്പോൾ പൈസയ്ക്കാണ് ഏറ്റവും കൂടുതൽ മൂല്യം കൽപ്പിക്കുന്നത്. ബാക്കി അത് കഴിഞ്ഞേ ഉള്ളൂ. മനുഷ്യ സഹജമായ മൂല്യം എന്ന് പറയുന്നത് ഇപ്പം ഏറ്റവും കൂടുതൽ ആ ഒരുത്തിനെ ഇപ്പോൾ പൈസയുടെ ആവശ്യം വന്നാൽ വേറെ ഒരു പാവപ്പെട്ട വീട്ടിലെയാണെങ്കിൽ ആ ഒരിക്കലും നല്ല പൈസ ഉള്ള ഒരു ആൾ കൊടുക്കത്തില്ല. ചിലപ്പം പറയും നാളെ അത് കിട്ടിയില്ലല്ലോ, അവൻ തരാതിരുന്നാലോ എന്ന് പറയും. അതുപോലെ ആ ഡിജു പറഞ്ഞതിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത്, ആ മാതാപിതാക്കളെയും വേണേൽ ഗൾഫിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ അയച്ചു കൊടുക്കുന്ന പൈസ അവിടെ തന്നെ അത്രയും തന്നെ നഷ്ടം വരുത്തുമില്ല, അവർക്ക് നല്ല സ്നേഹവും കിട്ടും. മാതാപിതാക്കളെ നോക്കിയില്ല എന്നുള്ള കുറ്റം നാട്ടുകാരും പറയത്തില്ല, ആരും പറയത്തില്ല. പുതുതലമുറയുടെ ദൃഷ്ടി സമ്പത്തിലേക്ക് മാത്രം, സമ്പത്തിൻ്റെ മൂല്യത്തിലേക്ക് മാത്രം, മാനുഷിക മൂല്യങ്ങൾ കുറഞ്ഞു പോകുന്നു, സമ്പത്തിലേക്ക് മാത്രമാണ് ഊന്നൽ നൽകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഇതിന് മൂല്യച്യുതി എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല, മനുഷ്യത്വരഹിതമായി തീരുന്നൊരവസ്ഥ കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്നാണ് അദ്ദേഹം പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. പറയൂ. ഒരിക്കലും ആരും പണത്തിലൂന്നി ജീവിക്കരുത്, പക്ഷേ ജീവിക്കാൻ പണം വേണം. ഒരാൾക്ക് പണമില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ സ്വന്തം രാജ്യത്ത് ചെയ്യുന്ന ജോലി ചെയ്ത് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം കിട്ടുന്നതുകൊണ്ടാണ് കൂടുതൽ പ്രവാസി മലയാളികൾ ഉണ്ടാവാൻ കാരണം. പ്രവാസി മലയാളികൾ ഉണ്ടാകുമ്പോൾ അവരുടെ അച്ഛനെ അമ്മയെ നോക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് വൃദ്ധസദനങ്ങളിൽ കൊണ്ട് താമസിപ്പിക്കുന്നത്. അവർക്ക് ലീവ് കിട്ടുമ്പോൾ വൃദ്ധസദനങ്ങളിൽ വന്ന് സന്ദർശിക്കുകയും അവരെ അന്വേഷിക്കുകയും അവരുടെ ക്ഷേമാന്വേഷണം നടത്തി അവർക്ക് പൈസ കൊടുക്കുകയും ഒക്കെ ചെയ്യും. അത് അവരെ കൊണ്ട് നടത്താവുന്ന ഏറ്റവും മാക്സിമം ആയൊരു കാര്യമാണ്. അതിനെ നമ്മൾ ഒരിക്കലും നെഗറ്റീവ് മൈൻഡ് കൊണ്ട് കാണരുത്. അപ്പോൾ ഒരിക്കലും ഒരാൾ പണം കൊണ്ട് മാത്രമാണ് ജീവിക്കരുതെന്ന് പറയാൻ പറ്റത്തില്ല. മൂല്യങ്ങൾ നമ്മിലുണ്ട്, നമ്മളുടെ ഹൃദയങ്ങളിൽ തന്നെ ഉണ്ട് എന്ന് പലരും പറയുകയുണ്ടായല്ലോ. എന്നാൽ പലപ്പോഴും ഈ മൂല്യങ്ങൾ
അല്ലെങ്കിൽ മൂല്യബോധത്തോടെ പെരുമാറാനായിട്ട് പലപ്പോഴും അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നും പറയുകയുണ്ടായി. ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു ഷെൽഫിൽ വളരെ മനോഹരമായ ഒരു ബോട്ടിൽ സ്വർണ്ണ പേപ്പറൊക്കെ ഒട്ടിച്ച് കവർ ചെയ്തിരിക്കുന്ന ഒരു മനോഹരമായ കുപ്പി ഒരു വ്യക്തി എടുത്ത് ആ കുപ്പി ശക്തമായി കുലുക്കാനായിട്ട് തുടങ്ങി. ശക്തമായിട്ട് കുലുക്കാനായിട്ട് തുടങ്ങി കുറേ കഴിഞ്ഞപ്പോൾ ആ കുപ്പിയുടെ അടപ്പിലൂടെ ഒരു ദുഷിച്ച ദ്രാവകം പുറത്തു വരാനായിട്ട് തുടങ്ങി. പുറത്തു വരാനായിട്ട് തുടങ്ങിയപ്പോൾ ആ കുപ്പി പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ എന്നെ കുലുക്കുന്നത്? കുലുക്കുന്നത് കൊണ്ടല്ലേ ഈ അകത്തുള്ള അഴുക്ക് പുറത്തു വരുന്നത്? യഥാർത്ഥത്തിൽ കുപ്പിക്ക് അകത്ത് അഴുക്കാണ് ഉള്ളത് എന്ന് തിരിച്ചറിയാനുള്ളൊരു അവസരമായിരുന്നു. കുപ്പിക്ക് അകത്ത് എന്താണ് അതാണ് പുറത്തു വരിക. സമ്മർദ്ദങ്ങളുടെ മധ്യത്തിൽ യഥാർത്ഥത്തിലുള്ള മൂല്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ മൂല്യങ്ങളുടെ നറുമണം തന്നെയാണ് നമ്മുടെ സമ്മർദ്ദങ്ങളുടെ മധ്യത്തിലും നമ്മളിൽ നിന്ന് പുറത്തു വരേണ്ടത്. എന്നാൽ ചില സമ്മർദ്ദങ്ങളുടെ മധ്യത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്നത് തെറ്റായ കാര്യങ്ങളാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് നമ്മെ തന്നെ ഒന്നുകൂടെ വിചിന്തനം ചെയ്യുവാനും യഥാർത്ഥ മൂല്യ ബോധത്തിലേക്ക് കടന്നു വരുവാനും ഉള്ള ഒരു അവസരവും കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളിൽ നമ്മുടെ സമ്മർദ്ദങ്ങളുടെയും നമ്മുടെ പരിമിതികളുടെയും ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഉള്ള യഥാർത്ഥത്തിലുള്ള ശരിയായ മൂല്യം പുറത്തു കൊണ്ടുവരുവാനും അത് മറ്റുള്ളവർക്കും സമൂഹത്തിനും ഉപകാരമുള്ളതായി തീരുവാനും കഴിയട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യും. ഇന്ന് നമ്മളോടൊപ്പമായിരിക്കുന്ന ചെങ്ങന്നൂരിലെ പ്രൊവിഡൻസ് എഞ്ചിനീയറിംഗ് കോളേജിലെ മിടുക്കന്മാർ അവരുടെ ഹൃദയങ്ങളിലെ ആശയങ്ങൾ തുറന്നു പറഞ്ഞു. അവർ പറയുകയാണ്, അവർക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വെമ്പൽ കൊള്ളുന്ന തുടിക്കുന്ന ഒരു മനസ്സുണ്ട്, പക്ഷേ അതിലേക്ക് എത്തപ്പെടുവാൻ സമൂഹം അവരെ തടയുന്നുണ്ട്. അവരുടെ കുടുംബമാകട്ടെ വ്യക്തിബന്ധങ്ങളാകട്ടെ പലരും തടയുന്നു. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് അങ്ങനെ ചെയ്യുവാൻ കഴിയാതെ പോകുന്നത്, അല്ലാതെ മൂല്യശോഷണം സംഭവിച്ചിട്ടില്ല. വളരെ ശ്രദ്ധേയമായി ഇവിടെ പറയുവാനിടയായ ഒരു കാര്യമുണ്ട്. ബിസി ലൈഫ് ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. വളരെയധികം ടെൻഷൻസും പ്രഷറും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ അവർക്ക് ഈ മൂല്യങ്ങളെ പ്രദർശിപ്പിക്കുവാനുള്ള സമയം കണ്ടെത്തുവാൻ കഴിയുന്നില്ല. മൂല്യശോഷണം സംഭവിച്ചിട്ടില്ല. എല്ലാ ഹൃദയങ്ങളിലും പഴയ ഉള്ളതുപോലെ അതിൻ്റെ ഡെൻസിറ്റി എല്ലാവരിലുമുണ്ട്, പക്ഷെങ്കിൽ അത് വെളിപ്പെടുവാനുള്ള അവസരങ്ങൾ ലഭ്യമാകുന്നില്ല എന്ന് പറയുവാനിടയായി തീർന്നു. അപ്പോൾ തന്നെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി നമ്മൾ വീണ്ടും കാണും. അതുവരത്തേക്ക് നന്ദി, നമസ്കാരം. ജീവിതം സുന്ദരം.